റീൽസിൽ തിളങ്ങിയ ഫിനിക്സ് കപ്പിൾസിനെ മറയാക്കി പാലക്കാട് യാക്കരയിൽ ഹണി ട്രാപ്പ് നടത്തിയ കേസ് രണ്ടുപേർ കൂടി അറസ്റ്റിലായി. ചാലക്കുടി സ്വദേശികളായി ഇന്ദ്രജിത്ത്, റോഷിത്ത് എന്നിവരെയാണ് സൗത്ത് പോലീസ് പിടികൂടിയത്. കേസിൽ കാര്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നും എട്ടുപേരെ കൂടാതെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും പാലക്കാട് DYSP വി കെ രാജു മനോരമ ന്യൂസിനോട് പറഞ്ഞു. മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് ഫീനിക്സ് കപ്പിൾസിലെ ഗോകുൽ ദീപും ഭാര്യ ദീപവും റീൽസിൽ ആവർത്തിച്ചു പറയുന്നത് പോലെയായി കാര്യങ്ങൾ. ആകർഷിക്കാനിറക്കിയ പല നമ്പറുകളും മുക്കുപണ്ടമാണെന്ന് ഇരിങ്ങാലക്കുടയിലെ വ്യവസായി തിരിച്ചറിയാൻ വൈകി. ഹരം കൊള്ളുന്ന വീഡിയോയും ചടുലമായ സംസാര ശൈലിയുമാണ് വ്യവസായിയെ കാര്യമായി ആകർഷിച്ചത്. ഫീനിക്സ് കപ്പിൾസിന് നിരവധി ആരാധകർ. റീൽസിന് താഴെയുള്ള ചെറിയ സന്ദേശങ്ങൾക്ക് പോലും മറുപടി നൽകാൻ മറക്കാത്ത ദമ്പതികൾ. ഭർത്താവ് വിദേശത്തായതിനാൽ ഭർത്തൃമാതാവിനെ തനിച്ചാക്കി പാലക്കാട് നിന്ന് മാറി നിൽക്കാനാവില്ലെന്ന് ദേവു വ്യവസായിയെ വിശ്വസിപ്പിച്ചു. ചൂണ്ടയിൽ കുരുങ്ങിയ വ്യവസായി ദേവുവിന്റെ സന്ദേശങ്ങളെ ഒരിക്കൽ പോലും അവിശ്വസിച്ചിരുന്നില്ല. സംസാരത്തിൽ ഭിന്നത തോന്നുന്ന സമയം അയക്കുന്ന റീൽസിന്റെ എണ്ണം കൂട്ടി പരിഹാരമാർഗം കാണുന്നതിനും തട്ടിപ്പ് സംഘം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പാലാക്കാരൻ സിദ്ധുവാണ് ബുദ്ധികേന്ദ്രമെങ്കിലും ഫീനിക്സ് കപ്പിൾസ് തന്നെയായിരുന്നു വിശ്വാസ്യത കൂട്ടുന്നതിന് ഇടനിലക്കാരായത്. ഫേസ്ബുക്കിലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പരാതിക്കാരനെ അക്കൗണ്ടിലേക്ക് എത്തിക്കുകയും അയാളെ പാലക്കാട് കൊണ്ടുവന്ന് പണം തട്ടാനുള്ള ഒരു പരിപാടിയായിരുന്നു. പാലക്കാട് വന്ന് നാല് ഭവനും കാറും ATM കാർഡും ഉൾപ്പെടെയൊക്കെ കൈവശപ്പെടുത്തുകയും അതിനുശേഷം 50 ലക്ഷം രൂപ അയാൾ ഡിമാൻഡ് ചെയ്തത്. ഈ 50 ലക്ഷം രൂപ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അയാളെ കൊടുങ്ങല്ലൂർ എത്തിക്കുകയും കൊടുങ്ങല്ലൂർ പോകുന്ന വഴിയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ വെച്ചിട്ട് രക്ഷപ്പെടുകയായിരുന്നു. വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇത് ഈ ട്രാപ്പിൽ പെടാനുണ്ടായ സാഹചര്യം, ഇയാൾ നേരത്തെ ഇതിലൊരാളുമായിട്ട് പരിചയമുണ്ടായിരുന്നു. ആ ഒരു പരിചയത്തിൻ്റെ വെളിയിലാണ് ഈ ഒരു പെൺകുട്ടി ഉൾപ്പെടെയുള്ള സംഘം ഇയാളെ ഇതിലുൾപ്പെടുത്തിയത്. ഇവർ കൂടുതൽ സ്ഥലങ്ങളിൽ വീടുകളൊക്കെ വാടകയ്ക്കെടുത്തായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. അത് കൂടുതൽ കേസുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദമ്പതികൾ ഉൾപ്പെടെയുള്ള 6 പേരെ സഹായിച്ചതിനാണ് ഇന്ദ്രജിത്തിനെയും റോഷിത്തിനെയും പിടികൂടിയത്. ഭീഷണിയിലൂടെ 1.5 കോടിയോളം രൂപ നേടുകയായിരുന്നു ഹണി ട്രാപ്പ് സംഘത്തിന്റെ ലക്ഷ്യമെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. തട്ടിപ്പിൽ കൂടുതൽ ആളുകൾ കുരുങ്ങിയിട്ടുണ്ടെന്ന് വാക്കാൽ പരാതി പറയുന്നതല്ലാതെ മാനഹാനി കാരണം ആരും രേഖാമൂലം പോലീസിനെ സമീപിക്കാൻ തയ്യാറാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. തട്ടിപ്പിന് നേതൃത്വം നൽകിയ കണ്ണികളുടെ എണ്ണം കൂടുന്നുണ്ടോ എന്നത് സൗത്ത് പോലീസ് പ്രത്യേകം പരിശോധിക്കും. മനോരമ ന്യൂസ്, പാലക്കാട്.